ോടുകൂടെ സലാത്ത് പറഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് സലാത്ത് ചെയ്തു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ നായിബിൽ ഖലീൽ അലീമിൽ ജാഹി തഫലാഹി വസബിഹി വസല്ലി. ഇതിന് ദഖീറത്തുൽ ഖൈർ എന്നാ പേര്. ഈ സലാത്ത് ഒരു ദിവസം കിടക്കാൻ നേരത്ത്, കിടക്കാൻ നമ്മൾ പോയി കിടക്കുമല്ലോ, ആ കിടക്കാൻ നേരത്ത് വെറുതെ കാര്യങ്ങൾ എടുക്കുമ്പോഴല്ലേ നമ്മൾ കിടക്കേണ്ടത്. ഒന്നുണ്ടാക്കി പിടിച്ചവർ രണ്ടാക്കി നിശ്ചരിച്ച് പാത്തിയും കൊള്ളും, ഒന്നും അല്ലെങ്കിൽ പാത്തിയും കൊള്ളും, ഇഖ്ലാസും മഹബത്തെയും ഒക്കെ ആയത്തുൽകുർസിയും ഒക്കെ. ആ കൂട്ടത്തിൽ ഈ സലാത്തും ചൊല്ലിക്കും. പത്തെണ്ണം ചൊല്ലിയാൽ മതി. വെള്ളാഴ്ച റാവ് അല്ലാത്ത ദിവസം വെള്ളാഴ്ച റാവ് നൂറും ചൊല്ലിക്കോ. അങ്ങനെ പതിവായിട്ട് ചൊല്ലിയാൽ നമ്മളെ ആഖിബത്തിന്റെ കാര്യം ചിന്തിക്കണ്ട. കിസ്ഫിൻ ദഹ്ലികാരെന്ന് പറയാൻ പറയുന്നു, നിന്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ടെടുത്ത് വെക്കുമ്പോഴേന പിന്നെ ആക്കിപത്തിന്റെ കാര്യം മോശമുണ്ടോ? ബഹുമാനപ്പെട്ട യൂസുഫിന്റെ ബഹാനി അവർക്ക് സാദത്തുദ്ദാറയിൻ എന്നൊരു ഹദീസിന്റെ കിതാബ്, അല്ല സലാത്തിന്റെ കിതാബ്. ആ സലാത്തിന്റെ കിതാബിൽ താൻ പറയുന്നു ഈ സംഭവം. അതിന്റെ മെഷീനിൽ ഒരാളാ പറഞ്ഞത്, അതിന്റെ ഇജാദത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവൻ നിങ്ങൾക്കെല്ലാവർക്കും സമ്മതം തന്നു ആ സ്ഥലത്തിരിക്കും. പിന്നെ മറ്റൊന്ന് ഉണ്ടായി തന്നെ കടമ്പിടാനുള്ളതാ. എല്ലാവരും കടവോ കടവോ തന്നെ വരുന്നു കടമ്പിടാനുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബദിക്ക റസൂലിക്ക വയലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സ്ഥലത്ത് എല്ലാ ഒരു ദിവസം രാപ്പകലിന്റെ ഇടയിൽ നിസ്കാരത്തിന്റെ പറയുന്നൊന്നുമില്ല, 33 പ്രാവശ്യം ഇല്ല. നന്ന കടണ്ടെങ്കിൽ 300 പ്രാവശ്യം ചെല്ല. പക്ഷേ കടമ്പിടാൻ എന്ന് കരുതിച്ചിടണ്ട, അപ്പൊ അവർ ദുഞ്ഞവിയായി പോവും. എന്തെണ്ട് നമ്മൾ പഠിക്കാൻ സലാത്തങ്ങ് ചൊല്ലിക്കോളൂ. ഈ പൊന്മള ഒരു ദിവസം എന്റെ സലാത്തിന് വന്നു തരുവും തിരിച്ച് ഒരാളിയും കുട്ടി വന്നു. ഞാൻ ഇന്ന് വന്നത് എന്താണെന്നറിയോ? തങ്ങളെ എന്റെ കൂടെ ഒരാളുണ്ട്, തങ്ങൾ എപ്പോഴോ കളപ്പം നിർത്തിയത് പറഞ്ഞു, കടമ്പ് കണ്ടൊരു സ്ഥലത്ത് പറഞ്ഞു പറഞ്ഞു കേട്ടിട്ട് അയാളെ ചൊല്ലി. അയാൾക്ക് ഒരുപാട് കണ്ടേ. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ സാധാരണ റൂമിൽ പോയി ഉത്കരിച്ച് പിടിച്ച് റൂം കിടക്കല്ലോ, അവൾ എണീറ്റ് പുറത്ത് നോക്കുമ്പോ ഒരു പൊതി കിട്ടി, പൊതിയിൽ പണ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ആരെയെന്ന് വീണ് പോയതാവും എന്ന് മനസ്സിലാക്കി എടുത്തു വെച്ച്. കുറച്ച് കഴിഞ്ഞപ്പോ എടുത്ത ഒരാൾ വന്ന് പറഞ്ഞു, ഏ വൈകുന്നേരം നിങ്ങൾക്ക് ആ ഒരു പൊതി കിട്ടി അവിടുന്ന്, ആ കിട്ടി, അത് നിങ്ങൾക്കല്ല എടുത്തോളുന്നത്. ആ കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ അയാൾ നല്ല തുറന്നു നോക്കിയോ, 6000 ദിർഹമുണ്ട്. ഉറുപ്പിയല്ല, 6000 ദിർഹമുണ്ട്. പെൺമാളോട് ചോദിച്ചു, അയാളിപ്പോ പോയി പോയി. അപ്പൊ ആ സംഗതി തങ്ങളോട് പറയാൻ വന്നതാണ്. ആ വിചാരിച്ച് എനിക്ക് 6000 ദിർഹമെത്തിട്ടുണ്ട്, ചെല്ലിയാലും ശരിയാവില്ല കേട്ടോ. അപ്പൊ നമുക്ക് പണം ഇങ്ങനെ പൊഴിഞ്ഞിങ്ങനെ കിട്ടുമെന്ന് ചോദിക്കണ്ട, ഏതോ വിധത്തിൽ അള്ളാഹു കിട്ടില്ല. അപ്പൊ അയാളെ എല്ലാ കടും അതുകൊണ്ട് തീർന്നു പോയി, സുഖമായി. അങ്ങനെയാണ്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും ചൊല്ലിക്കൊല്ലു, രണ്ടും നിങ്ങൾക്കെല്ലാം അനുവാദം തന്നു. എന്നോട് ചോദിക്കാൻ എന്താണ്? മൈനമാർക്ക് മുത്തറക്കായില്ലാത്ത കൊടുക്കാനും നമ്മന്നു സാധാരണക്കാരില്ല. ഇജാദത്തൻ മുത്തറക്കത്തെന്ന് പറഞ്ഞാൽ കൊടുക്കും ചെയ്യാം. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ചൊല്ലി പതിവാക്കണം.